Dr. Vilest Productions. എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക, എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയവരിൽ നീ അഭയമരുളു രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. എന്നും നീതിമാന്റെ മാർഗം നൽകണേ. പാപഭാരമെല്ലാം നീക്കണേ
യേശുവേ എന്നും നീതി മാന്റെ മാർഗം നൽകണേ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതി മാന്റെ മാർഗം നൽകണേ. ഇടയ വഴി അഭയമരുളൂ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതി മാന്റെ മാർഗം നൽകണേ. താങ്ക് യു. സംഗീത പരിപാടി തുടരുന്നു. അടുത്ത ഗാനം ഗുപ്ത എന്ന ഹിന്ദി ചിത്രത്തിന് ദുനിയ ഹസിനോക എന്ന ഗാനം ഞങ്ങളെ പ്രിയഗായകൻ അജീഷ് പരമേശ്വരൻ ആലപിക്കുന്നു.
नजर सूरज को देखी नहीं, यहाँ वहाँ इधर उधर चेहरे के कितने हसी, बगैर जहाँ रुके नजर सूरज को देखी नहीं, वो एक दोस्त ढूंढता हूँ मैं दोस्ती के लिए, एक दोस्त ढूंढता हूँ मैं दोस्ती के लिए।
बताओ मैं फिर भी गिरको जाऊं मैं नाम उसका है क्या मेरी वो मेरी हाथ मेरी वो और चाहो के यहाँ कोई मिल गया ओ मेरा दिल गया ओ क्या पकाऊंगा रो और मैं तो हिल गया என்ன திரு திடு கனவே வண்ணம் திரு திடு நினவே
கண்களோ ஏதோ முட்டி முளைக்கிடு மனது வெட்டி எழுதிடு நொடி முட்டி அமைதிடு கொடி ஏனோ கொரியமில கொரியமில ஒரு இடையோ உருவமில உருவமில ஏனோ கொரியமில கொரியமில ஒரு காட்சி பீடையோ உருவமில உருவமில நாளே என்னமோ ஏதோ மெண்ணி மறைகிற விழியில் அண்டி அகலிது வழி சிங்கி சிறுகிறது விழி என்னமோ ஏதோ சிக்கி தவிக்கிறது மனதில் ரெக்க வேறுகிறது கனவில் விட்டு பறக்கிறது தொலை ஏதோ கொரியமில கொரியமில ஒரு காட்சி பீடையோ உருவமில உருவமில நாளே ஏனோ கொரியமில கொரியமில ஒரு காட்சி பீடையோ உருவமில ஏனிரடு நாளே நீயும் நானும் எந்திரமா யாரோ சீயும் வந்திரமா போவே சுட்டி சுட்டி உண்டை தேடி விழிகளறியும் சிறவீது சத்து சத்து நெரிசக சொல்லும் செறிகள் அறியும் அரிசைய வீது கணக்காது காணே பண்ணி கண் கொண்டு வந்தேனோ விடாய் தாண்டு வினையும் தாண்டு கண்ணீரும் கொண்டேனோ நிழலை திருடும் மழலை நானோ ஏதோ என்ன திருடு கனவு என்னமோ ஏதோ முட்டி முளைக்கிற மனதில் மனதில் வெற்றி எழுந்திடு நொடியில் நொடியில் மொட்டை அமைடு கொடி ஏதோ கொரியமில கொரியமில ஒரு காட்சி பீடையோ உருவமில உருவமில நாளே ஏதோ கொரியமில கொரியமில ஒரு காட்சி பீடையோ உருவமில உருவமில நாளே ஏதோ கொரியமில கொரியமில காட்சி பீடையோ உருவமில உருவமில நாளே ஏதோ கொரியமில கொரியமில ஒரு காட்சி பீடையோ உருவமில உருவமில நாளே
പ്രിയമുള്ളവരെ, പാട്ടപ്പതിയിൽ ബെന്നി പിങ്കേദ്യപതയുള്ള പുത്രൻ ബോറിസിന്റെ ചന്തംചാർത്ത് ചടങ്ങ് അവിടെ തന്നെ ആരംഭിക്കാൻ പോകുന്ന കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഈ സ്റ്റേജിന്റെ മുൻവശത്തായി അറേഞ്ച് ചെയ്ത സീറ്റിലേക്ക് കടന്നിരിക്കുവാൻ ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇവിടെ തന്നെ കനാനായ സമുദായത്തിന്റെ മഹത്തായ പാരമ്പര്യം ഉൾക്കൊണ്ടുള്ള ബോറിസിന്റെ ചന്തം ശാദ ചടങ്ങ് വേദിയിൽ ആരംഭിക്കാൻ പോകുന്ന കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. ഫുഡ് കഴിച്ച എല്ലാവരും തന്നെ ഈ സ്റ്റേജിന് മുൻവശത്തായി അറേഞ്ച് ചെയ്ത സീറ്റിലേക്ക് കടന്നിരിക്കുവാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ ഇത്രയും വേഗം തന്നെ ഫുഡ് കഴിക്കണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ബോറിസിന്റെ ചന്തം ചാത്തി ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപായിട്ട് കനാനായ സമുദായത്തെ കുറിച്ചും ചന്തം ചാത്തി ചടങ്ങിനെ കുറിച്ചും ചെറിയൊരു വിവരണം നൽകുന്നതിനായിട്ട് ഫാദർ ജോസഫ് മേലിടത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സയാനത്തിൽ നമ്മെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് കാണാപ്പാടം പഠിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഇപ്പോൾ ആവശ്യമില്ല. എല്ലാവർക്കും ഇപ്പോൾ ഒരേ ചിന്തയേ ഉള്ളൂ, നമ്മുടെ പാട്ടപ്പതിയിലെ ബെന്നിയുടെയും അതുപോലെ പിങ്കിയുടെയും മൂത്ത മകനായ ബോറിസിൻ്റെ വിവാഹത്തിന് മുൻപായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ചന്തം ചാർത്തൽ എന്ന് നാം ഇതിനെ വിളിക്കുകയാണ്. ചന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡൽ മേക്കപ്പ് അന്നത്തെ കാലത്ത് എങ്ങനെ ചെയ്തിരുന്നു എന്നതിൻ്റെ അടുത്തുപോലും എത്തുകയില്ലെങ്കിലും ഇന്നത്തെ മേക്കപ്പിനേക്കാളും വളരെ സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് മണവാളച്ചെറുക്കനെയും മണവാട്ടിപ്പെണ്ണിനെയും ഒരുക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കാരണവന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മറ്റ് വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ വച്ച് മണവാളച്ചെറുക്കനെ അല്ലെങ്കിൽ മണവാട്ടിപ്പെണ്ണിനെ വിവാഹത്തിന് ഒരുക്കുകയായിരുന്നു. അത് ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് ആഘോഷിച്ചിരുന്നു, ആചരിച്ചിരുന്നു, കൊണ്ടാടിയിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഇന്ന് നമുക്ക് ഈ അവസരം കൈവന്നിരിക്കുക. ബെന്നിയെയും പിങ്കിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. പല കല്യാണങ്ങൾ കൂടിയിട്ടുണ്ട്, വിരുന്നിന് പോയിട്ടുണ്ട്, സദ്യ കൊണ്ടിട്ടുണ്ട്, ഒക്കെ ശരി. പക്ഷേ സ്വന്തം മകൻ്റെ വിവാഹം വരുമ്പോഴാണ് ചൂട് പിടിച്ചോടുന്നത്. ആ ചൂടിനൊരു രസമുണ്ട്, കാരണം വലിയ പ്രതീക്ഷയോട് കൂടിയാണ്, വലിയ പ്രത്യാശയോട് കൂടിയാണ്, വലിയ ഒരു ഭാവിയുടെ കവാടം തുറക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവർ ചൂടോടുകൂടി, ഉത്സാഹത്തോടു കൂടി, ചുറുചുറുക്കോടുകൂടി ഓടി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം കൂട്ടിച്ചേർത്ത് ഇന്ന് ഈ സായാഹ്നം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അതിനവർക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ മണവാളച്ചെറുക്കനെ നമുക്ക് വേദിയിലേക്ക് ആനയിക്കുന്നതിന് മുമ്പുള്ള ചില ചടങ്ങുകൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ പറയുവാൻ എന്നോട് പറഞ്ഞത് ആ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കനാനായ വിവാഹ ആചാരങ്ങൾ പലതുണ്ട്. അതിൽ ചന്തം ചാർത്തൽ എന്നതാണ് ഇപ്പോൾ നടക്കാൻ പോകുക. ഇത് കനാനായക്കാര് അല്ലെങ്കിൽ കനാനായക്കാർ എന്ന് പറയുമ്പോൾ തെക്കും ഭാഗർ എന്നുള്ള റോമന പേരും കൂടെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചരിത്രത്തിൻ്റെ ഇടകളിൽ നിന്ന് അല്പമെന്ന് പറയുന്നത് ഞാനൊന്ന് വായിക്കുകയാണ്.
പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള ഉറഹ, ബാഗ്ദാദ്, നിനിവേ എന്ന പ്രദേശങ്ങളിൽ നിന്നും സിറിയൻ വാണിജ്യ ശ്രേഷ്ഠനായ കനായിത്തോമായുടെയും ഉറഹായിലെ മാർ യോസെഫ് മെത്രാൻ്റെയും നേതൃത്വത്തിൽ AD 345 കേരളത്തിൻ്റെ പ്രമുഖ തുറമുഖമായ മുസീറീസ് കൊടുങ്ങല്ലൂർ എന്നാണ് പിന്നീട് കുറേ പേര് കടുത്തുരുത്തിയിലേക്കും അതുപോലെ ഉദയം പേരിലേക്കൊക്കെ മാറി താമസിക്കുകയുണ്ടായി. അത് നമുക്കറിയാവുന്നതാണ്. എങ്കിലും ആദ്യം വന്നത് കൊടുങ്ങല്ലൂരാണ്. ആ പട്ടണത്തിൽ കുടിയേറിയ ജനതയുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് കനാനായക്കാർ എന്നറിയപ്പെടുന്ന ആ സമൂഹം. ഇന്ന് കോട്ടയം അതിരൂപതയിലും ചിങ്ങവനം ഭദ്രാസനത്തിലുമുള്ള തെക്കുംഭാഗ വിശ്വാസികൾ 7 തറവാട് അല്ലെങ്കിൽ ഇല്ലങ്ങളിൽ നിന്നായ 72 കുടുംബങ്ങൾ ഉൾപ്പെട്ട സമൂഹത്തിൽപ്പെട്ടവരാണ്. കേരളത്തിലെ നസ്രാണികൾക്ക് കരുത്തും ആവേശവും നൽകുവാൻ എത്തിയപ്പോൾ അന്നത്തെ കേരള ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാൾ സ്വന്തം നാമം കൂട്ടിച്ചേർത്ത് കോ ചേരകോൻ കനായിത്തോമ എന്ന ബഹുമതിയും ഉന്നത സമുദായങ്ങൾക്ക് മാത്രം അവകാശപ്പെടുന്ന 72 പദവികൾ ചെപ്പേടിൽ രേഖപ്പെടുത്തി സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം അനുഭവിക്കുവാൻ ഇടം നൽകുകയും ചെയ്തു. ഈ മഹോന്നത പദവികളും ആനുകൂല്യങ്ങളും കുടിയേറ്റക്കാർക്ക് മാത്രമല്ല മാർത്തോമാ ക്രിസ്ത്യാനികൾക്കും ഉപകാരപ്രദമായിട്ടുണ്ട്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ പാരമ്പര്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരെ മനസ്സിൽ ഓർക്കുക മാത്രമല്ല അവരുടെ ആ നല്ല ഓർമ്മയുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അവർക്ക് നിത്യശാന്തി നമുക്കെന്ന് നേരുവാൻ വേണ്ടി ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിലായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഓർമ്മയിൽപ്പെട്ടവരും അല്ലാത്തവരും നമ്മളെ ഈ കരയിലേക്ക് എത്തിച്ച ആ വലിയ കാർന്നവന്മാരെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്നാലും മതി. ഞാൻ ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുകയാണ്. അതിനുശേഷം ചൊല്ലി നമുക്ക് കാഴ്ചവെച്ചുകൊണ്ട് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ചൊല്ലുക എൻ്റെ കൂട്ടത്തിൽ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ നിന്ന് വേർപെട്ടു പോയ കനായിത്തോമയുടെ കാലം മുതലുള്ള നമ്മുടെ എല്ലാ പൂർവികന്മാരെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ചെറിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങുകളിലേക്ക് കടക്കാം. ഹലോ എവ്രിവൺ, നമ്മൾ എല്ലാവരും ഇവിടെ ബോറിസിന്റെ ചന്ദൻചാർത്തിനായിട്ട് വന്നേക്കുമല്ലേ? എല്ലാവരും റെഡി ആണോ? ആണോ? ആ ഹോളിന്റെ പുറത്തിരിക്കുന്ന എല്ലാവരും ഒന്ന് അകത്തോട്ട് വന്നിരിക്കുവാണെങ്കിൽ നമുക്ക് എത്രയും പെടപെടാന്ന് ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ആ പുറത്തിരുന്ന് വർത്താനം പറയുന്ന ചേട്ടന്മാർക്കൊക്കെ അകത്തിരുന്ന് വർത്താനം പറഞ്ഞാലോ? നമുക്ക് എല്ലാവർക്കും അകത്തോട്ടൊന്ന് കേറാം. ഓക്കെ, അപ്പോ അച്ഛൻ ഫാദർ ജോസഫ് മേരാണ് പറഞ്ഞ പോലെ നമ്മള് നമ്മുടെ ബോറിസിനെ ചന്തം ചാർത്താൻ പോവാണ് ഇന്ന്. അപ്പം ബോറിസ് ആണും ആഷ്ലി ആണ് ഒബ്വിയസ്ലി ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ. അപ്പം പാട്ടപ്പതിയിൽ ഫാമിലിയുടെ പേരിൽ നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ഈ പ്രോഗ്രാമിൽ ഇത് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കൂടുതൽ ഒന്നിനും പോകുന്നില്ല, അതിനൊക്കെ ഇവിടെ നമ്മുടെ ജുവൽ വോയിസുകാരുണ്ട്. അപ്പം ഓൺ ബിഹാഫ് ഓഫ് പാട്ടപ്പതിയിൽ ഫാമിലി നിങ്ങളെ എല്ലാവരെയും ബോറിസിന്റെ ചന്തം ചാർത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങള് പാട്ടപ്പതി ഫാമിലി അത്ര വലിയ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഒന്നുമല്ല, ഷോർട്ട് ബട്ട് സ്ട്രോങ് ഫാമിലിയാണ്. രണ്ട് ചേട്ടാനിയന്മാരും അവരുടെ മക്കളും, അതാണ് ഇപ്പോഴത്തെ പാട്ടപ്പതി ഫാമിലി. അപ്പം നമ്മുടെ ബോറിസിന്റെ പേരൻസ് ഉണ്ട്. സാഡ്ലി ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് രണ്ടുപേരും ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല. പക്ഷെ ഒബ്വിയസ്ലി ഞങ്ങൾക്കറിയാം
അവരുടെ ആ ഒരു പ്രസൻസ് ഇപ്പൊ നമ്മുടെ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അവർ ഫിസിക്കലി ഞങ്ങളുടെ രണ്ട് പാപ്പനും പപ്പായും ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും സ്വർഗത്തിൽ നിന്ന് അവർ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള, നമ്മുടെ പാട്ടുപതി ഫാമിലിയിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാ പേരൻസിനെയും ഈ സമയത്ത് ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ഇനി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ബെന്നി അങ്കിൾ ആൻഡ് പിങ്കി ആൻഡി, ബോറിസിന്റെ പേരൻസ് ബെന്നി അങ്കിൾ ആൻഡ് പിങ്കി ആൻഡി, ഏറ്റവും സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഞങ്ങളെ ഫാമിലിയിലെ പല ആൾക്കാരും കൊറോണയുടെ റീസണും മറ്റ് പല റീസണും കൊണ്ടും ഇവിടെ വന്നിട്ടില്ല. മൈഗ്രൻ്റ് ഫാമിലി ബേസിക്കലി. പക്ഷേ ഞങ്ങൾക്കറിയാം അവരിപ്പോൾ ലൈവിൽ ഇരുത്തി കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്കൊരു ഹായ് പറയാണ്. അവരെയൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ സമയത്ത്. ഇനി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ജെയിംസ് അങ്കിൾ ആൻഡ് ആഷ്ലിയുടെ മമ്മി സ്റ്റേജിലേക്ക് വരാവോ. ആഷ്ലിയുടെ പേരൻസ് ഓക്കെ, അവർ കൈ കഴുകാണ്. ആഷ്ലിയുടെ അപ്പച്ചൻ ഓക്കെ, അവര് ഫുഡ് കഴിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആഷ്ലിയുടെ പപ്പയും മമ്മിയും നമ്മുടെ ഒപ്പം ഉണ്ട്. ഓൾ ചൊളമ്പേൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോ ചൊളമ്പേൽ ഫാമിലി മെമ്പേഴ്സിനെയും ആഷ്ലിയെയും പ്രത്യേകിച്ച് ആഷ്ലിയുടെ പേരൻസിനെയും ഞങ്ങള് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ബോറിസിന്റെ ഗ്രാൻഡ് മദേഴ്സ്, അതായത് ആദ്യം ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പം ഫസ്റ്റ് ഞങ്ങളുടെ മിമ്മിമി, മിമ്മിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, കാരണം ബോറിസിന്റെ കല്യാണം പാട്ടുപതി ഫാമിലിയുടെ ആദ്യത്തെ കല്യാണമാണ്. അപ്പൊ കുറച്ച് നീണ്ടു നീണ്ടു പോയി. അപ്പൊ നമുക്കറിയാം ഞങ്ങൾ ബെന്നിങ്ങളുടെ മമ്മിയുണ്ട്, പിങ്ങാനിയുടെ അമ്മയുണ്ട്. ഈ രണ്ട് ഗ്രാൻഡ് പേരൻസും പ്രയർഫുള്ളി, ഒത്തിരി പ്രയർഫുള്ളി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു ഇവന്റിന് വേണ്ടി. അപ്പം ഇന്ന് അവരൊത്തിരി ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിന്നിങ്ങിലെ മമ്മി, ഞങ്ങളുടെ മിമ്മിമി, മിമ്മിവിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ ഏനാദി അമ്മയുണ്ട്, പിങ്ങാൻഡിയുടെ അമ്മ. അപ്പം ഞങ്ങൾ പാട്ടപ്പതി ഫാമിലി പോലെ തന്നെ ദ ഹോൾ മട്ടോഴി ഫാമിലിയും ഈ സമയത്ത് ഒത്തിരി ഹാപ്പിയാണ്. കാരണം അവരുടെ ഓരോരോ പെങ്ങളാണ് പിങ്കിയാൻഡി, പിങ്കിയാൻഡിയുടെ ആദ്യത്തെ മോനാണ് ബോറിസ്. അപ്പം ഞങ്ങളെ പാട്ടപ്പതി ഫാമിലി പോലെ തന്നെ ഓവർ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ മട്ടോഴി ഫാമിലിയും. അപ്പോൾ നമ്മുടെ മട്ടോഴിയിലെ അമ്മച്ചി നമ്മുടെ കൂടെയുണ്ട്. അമ്മച്ചീൻ്റെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഫാദർ ജോസഫ് മേലിടം. അച്ചാച്ചനിപ്പം നമ്മുടെ ജ്ഞാനായ സമുദായത്തെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് താഴോട്ടുണ്ട്. അപ്പം അച്ചാച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മമ്മിയുടെ ബ്രദറാണ് ഫാദർ ജോസഫ് മേലിടം. അപ്പം അച്ഛൻ്റെ സ്പിരിച്വൽ സപ്പോർട്ട് എന്നതിലേക്കാണുപരി ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു കാർന്നവരും കൂടിയാണ് അച്ചാച്ചൻ. അപ്പം അച്ചാച്ചൻ്റെ പ്രയേഴ്സും കുർബാനയിലൊക്കെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഫാമിലിക്ക് ഒരു 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 സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. അപ്പം അച്ചാച്ചനെയും ഏറ്റവും സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആഷ്ലിയുടെ പേരൻസ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോ ആഷ്ലിയുടെ പപ്പ, മമ്മി, അപ്പച്ചൻ സ്റ്റേജിലേക്ക് വരാവോ. അപ്പച്ചൻ ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ഒത്തിരി എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ ബോറിസിന്റെ ചന്ദ്രമചാർത്തിന് വേണ്ടി. ബോറിസിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും പറയാനില്ല, കാരണം ആളൊരു പഠിപ്പിച്ചായിരുന്നു. അഞ്ചാം ക്ലാസ്സിലായപ്പോൾ നവോദയം പോയതാണ്. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ആള് തിരിച്ചെത്തി റിസൾട്ട് വന്ന അന്ന് തന്നെ പുള്ളി ഫ്ലൈറ്റ് കയറി സിംഗപ്പൂർക്ക് പോയി. അപ്പം ഞങ്ങളെ ആ ഒരു കസിൻസ് എന്ന നിലയ്ക്ക് ആ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട് അവനെ. പക്ഷേ അത് ഇറ്റ്സ് ഫോർ ഹിസ് ബ്രൈറ്റ് ഫ്യൂച്ചർ എനിവേ. സോ ബോറിസും മണവാള ചെറുക്കനാകാൻ റെഡിയായിട്ട് അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇവരെല്ലാവരും വന്നു കഴിയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാം. ഓക്കെ, നമ്മുടെ ആശ്രിയുടെ ഫാമിലി പപ്പ മമ്മി അപ്പച്ചൻ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. വി ഹാർട്ടി വെൽക്കം യു ഓൾ ആൻഡ് ഓൾ ദി ചുള്ളമ്പേൽ ഫാമിലി. ഞാൻ ഒത്തിരി നീട്ടുന്നൊന്നുമില്ല, നമ്മുടെ ജുവൽ വോയിസ് ആരോട് റെഡി ആയിട്ടിരിപ്പുണ്ട് നമ്മളെല്ലാവരെയും ജമ്പ് ഓൺ ദി ഫീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഐം ജസ്റ്റ് പാസിംഗ് വിത്ത് ദ മൈക്ക് ടു ജുവൽ വോയിസ്. പ്രിയമുള്ളവരെ, ഞാനായ സമുദായത്തിന്റെ മഹത്തായ പാരമ്പര്യം ഉൾക്കൊണ്ടുള്ള ബോറിസിന്റെ ചന്ദ്രമചാർത്തു ചടങ്ങ് വേദിയിൽ ആരംഭിക്കാൻ പോകുന്നു. വേദിയിൽ ആദ്യം മണർക്കോലം സജ്ജീകരിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി വേദിയിൽ ആദ്യം പായവിരിക്കുന്നു. പായവിരിക്കുന്ന ചടങ്ങിനായിട്ട് ജെയ് ബി, പ്രിയ എന്നിവരെ ഏറ്റവും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള പരദേശായെ സൂചിപ്പിക്കുന്ന ചടങ്ങായ പായ വിരിക്കുന്ന മനോഹരമായ ചടങ്ങാണ് വേദിയിൽ ആദ്യം നടക്കുവാൻ പോകുന്നത്. പായ വിരിക്കുന്ന ചടങ്ങിനായിട്ട് ജെയ് ബി, പ്രിയ എന്നിവരെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ പായ വിരിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് പായക്ക് മുകളിലായി ബോറിസിന് ഇരിക്കുവാനായി പീഠം അഥവാ കുരണ്ടി സജ്ജീകരിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. പീഠം അഥവാ കുരണ്ടി സജ്ജീകരിക്കുന്ന ചടങ്ങിനായിട്ട് മെയ്മോളെ സ്വാഗതം ചെയ്യുന്നു. പീഠം സജ്ജീകരിക്കുന്ന ചടങ്ങ് ഉദ്ദേശിക്കുന്നത് സിംഹാസന്റെ പ്രതീകമാണത്. ഇതൊരു രാജപദവിയെ സൂചിപ്പിക്കുന്നു. വേദിയിൽ പായയ്ക്ക് മുന്നിലായി പീഠം സജ്ജീകരിക്കുന്ന ചടങ്ങിനായിട്ട് മെയ്മോളെ സ്വാഗതം ചെയ്യുന്നു.
വീതിയിൽ പീഠം സജ്ജീകരിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് പീഠത്തിന് മുകളിലായി പരിശുദ്ധ പ്രതീകമായി വെള്ള കോടി വസ്ത്രം വിരിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. വെള്ള കോടി വസ്ത്രം വിരിക്കുന്ന ചടങ്ങിനായിട്ട് സ്റ്റെല്ലയും സ്നേഹയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥനെ സൂചിപ്പിച്ചുകൊണ്ട് കത്തിച്ച കോൽവിളക്ക് സജ്ജീകരിക്കുന്ന ചടങ്ങാണ്. കത്തിച്ച കോൽവിളക്ക് സജ്ജീകരിക്കുന്ന ചടങ്ങിനായിട്ട് ജെബിയെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന യേശുനാഥന്റെ വാക്ക് നമ്മെ സൂചിപ്പിച്ചുകൊണ്ട് കത്തിച്ച കോൽവിളക്ക് സജ്ജീകരിക്കുന്നതിനായിട്ട് ജെബിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ചന്തം ചാതൽ ചടങ്ങിനാവശ്യമായ എണ്ണയും വെള്ളവും വേദിയിൽ സജ്ജീകരിക്കുന്നു. അതിനായി ജെബിയെ സ്വാഗതം ചെയ്യുന്നു. ചന്തം ചാതൽ ചടങ്ങിനാവശ്യമായ എണ്ണയും വെള്ളവും വേദിയിൽ സജ്ജീകരിക്കുന്ന ചടങ്ങാണ് അടുത്തതായി നടക്കുവാൻ പോകുന്നത്. അതിനായി ജെബിയെ സ്വാഗതം ചെയ്യുന്നു. ബോറിസിനെ ചന്തം ചാർന്ന ചടങ്ങിനാവശ്യമായ എണ്ണയും വെള്ളവും വേദിയിൽ സജ്ജീകരിക്കുന്നു. ചന്തം ചാർന്ന വേദി സജ്ജമായി കഴിഞ്ഞു. അടുത്തതായി അവകാശികൾ കൈക്ക് പിടിച്ച് ബോറിസിനെ വേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. തൊഴിമാരും തൊഴിമാടും ബോറിസിന്റെ കൈക്ക് പിടിച്ച് അളിയൻ വേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ്. നല്ല ഒരു കൈയടി കൊടുത്തു തന്നെ നമുക്ക് ബോറിസിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റെന്ന് ഞാനായ സമുദായത്തിന്റെ പ്രാർത്ഥനാകരമായ മാർത്തോമൻ എന്ന പ്രാർത്ഥന ഗാനത്തോടെ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കാം. ഞാനായ സമുദായത്തിന്റെ പ്രാർത്ഥനാകരം ആയതിനാൽ സാധിക്കുന്ന എല്ലാവരും തന്നെ എഴുന്നേറ്റെന്ന് ഭക്തിപൂർവ്വം നമുക്ക് ഈ ചടങ്ങിൽ പങ്കുചേരാം. ബഹുമാനപ്പെട്ട ജോസഫ് മേലെടുത്ത അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അവിടെ തന്നെ നിന്നാൽ മതി. എന്നോട് കൂടി ചേർന്ന് എല്ലാവരും ഒന്നിച്ചില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആമേൻ. ഇരിക്കരുത്, ഒരു നിമിഷത്തോടെ ചെറിയ സമയം മാത്രം നിൽക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് അല്ലാത്തത് കൊണ്ട് അവന് ഇണയും തുണയുമായി ദൈവമേ സ്ത്രീയെ അങ്ങന്ന് മെനഞ്ഞെടുത്തു. പാപം ചെയ്ത് വിരൂപമാക്കിയ മനുഷ്യത്വത്തെ കർത്താവ് ഈശോ മിശിഹ സ്വരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു. ദൈവമായ കർത്താവെ, വിവാഹത്തിനായി ഒരുങ്ങുന്ന നിന്റെ ദാസനെ ആന്തരിക സൗന്ദര്യത്താലും സേവന സന്നദ്ധതയാലും സമ്പന്നനാക്കണമേ. കർത്താവെ, നല്ല ഭർത്താവും നല്ല പിതാവുമായി നിന്റെ ദാസനെ രൂപപ്പെടുത്തണമേ. കുടുംബത്തെയും സമുദായത്തെയും
സഭയെയും രാഷ്ട്രത്തെയും സ്നേഹിച്ച് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ പുത്രനെ യോഗ്യനാക്കണമേ. അങ്ങയെ കൃപ അങ്ങയുടെ കൃപയോർത്ത് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി ആമേൻ. കൊള്ളാം. താങ്ക് യു ഫാദർ. അടുത്തതായിട്ട് വേദിയിൽ നടക്കുവാൻ പോകുന്ന ചടങ്ങ് ബോറിസിനെ ചന്തം ചാർന്ന ചടങ്ങാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിനായിട്ട് പരിഗരമിയെ സ്വാഗതം ചെയ്യുന്നു. പഴയ കാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ തന്നെ ഓലക്കുടി കച്ചൂടി റാന്തൽ വിളക്കമായി പരിഗരമി ബോണീസിനെ ചന്തം ചാർന്നായിരുന്നു വേദിയിലേക്ക് കടന്നു വരുന്നു. ഒരു നല്ല ഒരു കൈയടി കൊടുത്ത് നമുക്ക് പരിഗരമിയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് നല്ലൊരു കൈയടി. ചന്തം ചാർത്തുക എന്ന വാക്കിന്റെ അർത്ഥം ഭംഗി വരുത്തുക എന്നതാണ്. മുഗൾഷ അവരുടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണിത്. രാജവംശ ഭട്ടക്കനായക്കാർ അവാക്കെന്ന് ഉപയോഗിച്ചു പോരുന്നു. പുരാതന കാലങ്ങളിൽ വിവാഹത്തിന്റെ തലേന്നാൾ വരനാദ്യമായി ക്ഷൗരം ചെയ്തിരുന്നത് മുഖമിങ്ങനെ ക്ഷൗരം ചെയ്യുന്നത് വഴി യൗവനം ആരംഭിക്കുന്നതായും ഭർത്താവും പിതാവും അകന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് സൂചന നൽകുന്ന ചടങ്ങാണ് ചന്തം ചാർത്തുന്ന ചടങ്ങ്. അതിനായി ബോറിസിനെ ചന്തം ചാർന്നതിനായി പരിഗരമി വീതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 17 പരിശുഖമേലുള്ള മാളരുടെ മുതലാശം സഭാനുവാദം ചോദിച്ച് ചന്തം ചാർന്ന ചടങ്ങാണ് വേദിയിൽ നടക്കുവാൻ പോകുന്നത്. അതിനായി സദസ്യരുടെ മുതലാശം സഭാനുവാദം ചോദിക്കുന്നതിനായിട്ട് പരിഗരമിയെ സ്വാഗതം ചെയ്യുന്നു. മേലച്ചന്മാരോടും ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തിക്കോട്ടെ. കേട്ടില്ല 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 ചോദിച്ചത് കേട്ടില്ല. 17 പരീക്ഷയ്ക്ക് മേലുള്ള മാളാരോടും മേലച്ചന്മാരോടും ഈ വിടയാകതരായ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി മണക്കോലത്തിൽ നിന്നുകൊണ്ട് ബോറിസിനെ ചെറുക്കനെ ചന്തം ചാർത്തിക്കോട്ടെ. പതിനേഴ് പരീക്ഷയ്ക്ക് മേലുള്ള മേലച്ചന്മാരോടും എല്ലാവരുടെ അനുവാദത്തോടു കൂടി ചോദിക്കുകയാണ്, ചെറുക്കനെ ചന്തം ചാർത്തിക്കോട്ടെ. Thank you.
അടുത്തതായിട്ട് കല്യാണച്ചെക്കനെ എണ്ണ തീപ്പിക്കുന്ന ചടങ്ങാണ് വേദിയിൽ നടക്കുവാൻ പോകുന്നത്. അതിനായി സദസ്സരുടെ മൂന്നാശം സഭ അനുവാദം ചോദിക്കുന്നതിനായിട്ട് പരികരമയെ സ്വാഗതം ചെയ്യുന്നു. പതിനേഴ് പരീക്ഷയ്ക്കുമേലുള്ള മാളരോടും മേലച്ചന്മാരോടും ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തിക്കോട്ടെ, ഈ മണവാള ചെറുക്കനെ എണ്ണ തേപ്പിച്ചോട്ടെ. പതിനേഴ് പരീക്ഷയ്ക്കുമേലുള്ള മാളരോടും മേലച്ചന്മാരോടും ഇവിടെ ആഗതരായ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി മണക്കോലത്തിൽ നിന്നുകൊണ്ട് മണവാള ചെറുക്കിനെ എണ്ണ തേപ്പിച്ചോട്ടെ. ശേടാ, എന്താ നാമി കേക്കണേ? രണ്ടു പ്രാവശ്യം ചോദിച്ചു കേട്ടില്ലല്ലേ? ചോദിച്ചോട്ടെ, ഒരേ ഒരു പ്രാവശ്യം അത് ചോദിക്കുള്ളൂ. പതിനേഴ് പരീക്ഷയ്ക്ക് മേലുള്ള മാളോരോടും മേലച്ചന്മാരോടും ചോദിക്കുന്നു, കേടി 345 കനായദേശത്തുനിന്നും കനായത്തമ്മനും 7 ഇല്ലക്കാരും 72 കുടുംബക്കാരും കൂടി കൊടുങ്ങല്ലൂരിൽ പായ്ക്കപ്പലിൽ വന്നിറങ്ങിയ കാനായ പൂർവീരുടെയും കാനായ മുൻഗാമികളുടെയും അനുഗ്രഹവും ആശീർവാദവും ചോദിച്ചുകൊണ്ട് കോട്ടയം അതിരൂപതയിൽപ്പെട്ട കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ കാനായ കത്തോലിക്ക ദേവാലയ ഇടവയിൽപ്പെട്ട കരിങ്കുന്നം പട്ടപതിയിൽ ബെന്നിച്ചേട്ടനെയും പിങ്കിച്ചേച്ചിയുടെയും പുത്രൻ നമ്മുടെ എല്ലാമായ ഈ ഇരിക്കുന്ന കാനായ പുത്രനായ നമ്മുടെ എല്ലാമായ ബോറിസിനെ എണ്ണ തേപ്പിച്ചോട്ടെ. നല്ലൊരു ശീലത്തിൽ തകരി വരതകമുത്തു വിളയുന്ന നാട്ടിൽ മൈലാരും തൊളി വിളയുന്ന മന്നനെ അത്തേറെ മാറ്റിനുദ്രമേനി ചൊല്ലാമി ചിനെങ്കുഴൽപ്പോലെ ചിന്തുന്ന മന്നനെ മാർഗ്ഗത്തിലൊരു വേണ്ടക്കുറകളെ മന്ദനം മലനാടു വാഴുവൻ പോകേണ മന്നനെ ബാവായുകൽപ്പേനയാലേ പുറപ്പെട്ടു യാത്ര വിധിച്ചു പലർവാദവും ഭംഗി. ശിങ്ങൾ കൊടുത്തു പല
ചന്തം ചാർത്തി കഴിഞ്ഞ ബോറിസിനെ കുളിപ്പിച്ച് ശുദ്ധിവിരുദ്ധനായി കുട്ടിക്കൊണ്ട് പോകുന്നതിനായിട്ട് അളിയനെ സ്വാഗതം ചെയ്യുന്നു. അളിയൻ കൈക്ക് പിടിച്ച് കല്യാണ ചെറുക്കനെ കുട്ടിക്കൊണ്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ബോറിസിനെ ചന്തം ചാർത്തിയ പരികർമ്മയ്ക്ക് തങ്ങളുടെ അവകാശങ്ങൾ കൊടുക്കുന്ന ചടങ്ങാണ് വേദിയിൽ നടക്കുവാൻ പോകുന്നത്. അതിനായുള്ള അവകാശികളെ സ്വാഗതം ചെയ്യുന്നു. പഴയ കാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ തന്നെ നെല്ലും തേങ്ങയും അരിയൊക്കെ ആയിരുന്നു ചന്തം ചാർത്തിയ പരികർമ്മയ്ക്ക് കൊടുത്തിരുന്നത്. അതിന്റെ സൂചകമായി ചന്തം ചാർത്തിയ നമ്മുടെ പരികർമ്മി രാജു മോനപ്പള്ളിക്ക് തങ്ങളുടെ അവകാശങ്ങൾ കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. ചന്തചാർത്തിയ പരികർമ്മയ്ക്ക് അവകാശങ്ങൾ കൊടുക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട അവകാശികളെ സ്വാഗതം ചെയ്യുന്നു. No.
മേളവിൽ കണ്ടു കിഴക്കുകയോടു നോക്കി പച്ചൻമുട്ടുകൾ കുത്തിയിട്ട് കാലാകണകണ പൂരിതനേശുവിൻ ആകാശത്തിൻ ദൃഷ്ടികളെ ഊനാദേതമുയർത്തി സ്വസ്ത്രം ഉരച്ചിടുന്ന ഒരു നേരത്ത് വാനത്തിൽ തലമുകളിൽ കണ്ട് നക്ഷത്രം പുനരക്ഷിക്കാൻ ഉടയവനരുളാൽ തിരുവോണം തുണ്ണയോട് സകലോ ചെയ്തു കൊടുത്തി പള്ളിയുമഴി തീർന്നു ഉടയവനരുളാൽ തുണ്ണയുമകുവോയും പണി തിരുവോണം തുണ്ണയോട് സകലോ ചെയ്തു കൊടുത്തി പള്ളിയുമഴ പണി തീർന്നു പ്രിയമുള്ളവരെ ജ്ഞാനായ സമുദായത്തിന്റെ തനതായ കലാരൂപമായ മാർഗ്ഗകളിയാണ് വേദിയിൽ നടക്കുവാൻ പോകുന്നത്. അതിനായി മാർഗ്ഗകളി ടീമംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, ചടങ്ങുകൾ വേദിയിൽ തുടരുന്നു. അടുത്തതായിട്ട് വേദിയിൽ ബോറിസിന് ഇച്ചപ്പാട് കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. അതിനുള്ള വേദി സജ്ജീകരിക്കുന്നു. വേദിയിൽ പായ വിരിക്കുന്ന ചടങ്ങാണ്. പായ വിരിക്കുന്ന ചടങ്ങിനായിട്ട് ജെ ബി, പ്രിയ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പായയ്ക്ക് മുകളിലായി പീഠം അഥവാ കുരണ്ടി സജ്ജീകരിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. കുരണ്ടി സജ്ജീകരിക്കുന്ന ചടങ്ങിനായിട്ട് മെയ്മോളെയും അല്ലിയെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പീഠത്തിന് മുകളിലായി പരിശുദ്ധ പ്രതീകമായി വെള്ള വിരിക്കുന്ന ചടങ്ങനായിട്ട് സ്റ്റെല്ലയെയും സ്നേഹയെയും സ്വാഗതം ചെയ്യുന്നു. പീഠത്തിന് മുകളിലായി പരിശുദ്ധ പ്രതീകമായി വെള്ള തുണി വിരിക്കുന്ന ചടങ്ങനായിട്ട് സ്റ്റെല്ലയെയും സ്നേഹയെയും സ്വാഗതം ചെയ്യുന്നു. ശുദ്ധിവരുത്തിയ മണവളനെ അളിയൻ വീതിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. അതിനുശേഷം വെള്ളം നിറച്ച കിണ്ടിയും കോളാമ്പയും പാച്ചോറും സജ്ജീകരിക്കുന്നു. വീതിയിൽ മണവളനെ വീതിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ്, അളിയൻ കൈക്ക് പിടിച്ച് വീതിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. മണവളന്റെ കൈക്ക് പിടിച്ച് അളിയൻ വേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് ഉടൻ തന്നെ നടക്കുവാൻ പോകുന്നത്. കത്തിച്ച താലങ്ങളുടെയും പുത്രയുടെയും അകമ്പടിയോടുകൂടി മണവളനെ വീതിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവരും നല്ല ഒരു കൈയടി കൊടുത്ത് നമുക്ക് മണവാളിനെ വീതിയിലേക്ക് ആനയിക്കാം. എല്ലാവരും ചേർന്ന് നല്ല ഒരു കൈയടി കൊടുത്ത് തന്നെ നമുക്ക് വീതിയിലേക്ക് ആനയിക്കാം. നല്ലൊരു കൈയടി. Bye.
പ്രിയമുള്ളവരെ, ബോറിസിനെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തി പുതുവസ്ത്രം ധരിപ്പിച്ച് അളിയൻ വേദിയിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വേദിയിൽ നടക്കുവാൻ പോകുന്ന ചടങ്ങ് ബോറിസിന് ചുപ്പാട് കൊടുക്കുന്ന ചടങ്ങാണ്. അതിനാവശ്യമായ വെള്ളം നിറച്ച കിണ്ടിയും കോളാമ്പിയും വേദിയിൽ സജ്ജീകരിക്കുന്നു. വെള്ളം നിറച്ച കിണ്ടിയും കോളാമ്പിയും സജ്ജീകരിക്കുന്ന ചടങ്ങിനായിട്ട് സ്റ്റെല്ലെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇച്ചപ്പാട് അഥവാ വെൺപാച്ചോറ് സജ്ജീകരിക്കുന്നു. ഇച്ചപ്പാട് അഥവാ വെൺപാച്ചോറ് സജ്ജീകരിക്കുന്ന ചടങ്ങിനായിട്ട് ജെ ബി എ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇച്ചപ്പാട് കുടുംബങ്ങളെ വേദി സജ്ജമായി കഴിഞ്ഞു. ഇച്ചപ്പാട് കുടുംബങ്ങളെ അവകാശം മണവാളച്ചിറക്കിന്റെ പിതൃ സഹോദരന്മാർക്കാണ്. തങ്ങളുടെ പിതൃ സഹജമായ വാത്സല്യം പ്രകടിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ചടങ്ങാണിത്. അതിനായി അവകാശിയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇച്ചപ്പാട് കുടുംബങ്ങളെ അവകാശിയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബോറീസിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. മണവാളച്ചിറക്കൻ ബോറീസിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. പാട്ടപ്പതിയിൽ ബെന്നി പിങ്കി മകൻ ബോറീസിന് അപ്പാപ്പൻ ഇച്ചപ്പാട് കൊടുക്കട്ടെ.
കസ്തൂരിയാരിക്കാർ വന്നങ്ങിറങ്ങിക്കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾ സൂര്യാരിക്കാർ വന്നങ്ങിറങ്ങിക്കൊടുങ്ങല്ലൂരിൽ അടുത്തതായി മണവാളന്റെ കൈക്ക് പിടിച്ച് അവർ അളിയൻ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങുകൾ അവസാനിക്കുന്നു. അതിനു മുൻപായി മണവാളന് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം മണവാളന്റെ കൈക്ക് പിടിച്ച് അളിയൻ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങുകൾ വേദിയിൽ അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ ഒരു കാര്യം അറിയിക്കുന്നു, മണവാളന്റെ കൈക്ക് പിടിച്ച് അളിയൻ കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം ഉടനെ മണവാളന്റെ സുഹൃത്തുക്കൾ അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഒരു ഡാൻസ് ഉണ്ട് വേദിയിൽ നടക്കുവാൻ പോകുന്ന കാര്യം എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇപ്പോൾ മണവാളന് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം മണവാളന്റെ കൈക്ക് പിടിച്ച് അളിയൻ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങുകൾ അവസാനിക്കുന്നു. മണവാളനെ കൂട്ടിക്കൊണ്ട് പോകുന്ന അളിയനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു. Oh,
പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും കാത്തിരുന്ന മണവാളന്റെ സുഹൃത്തുക്കൾ അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഒരു ഡാൻസ് ആണ് വേദിയിൽ നടക്കുവാൻ പോകുന്നത്. അതിനായി മണവാളിന്റെ സുഹൃത്തുക്കളെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ മണവാളിന്റെ സുഹൃത്തുക്കളെ ഡാൻസിനായി നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം.
ചന്ദ്രികേ
പാടെ പാടി വാനോ ഗാനം ആണുമിട്ട് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ കനക മാനേ കത്തൂരി മാനേ മധുര കരുതേ മനത്തേനെ മദന കുഴമ്പേ ഒന്നു വന്നാട്ടേ തെയ്യുമിട്ടാട്ടേ കാണമിട്ട് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുര കരുതേ മനത്തേനെ മദന കുഴമ്പേ चलते चलते मेरे ये गीत याद रखना कभी अलविदा ना कहना कभी अलविदा ना कहना चलते चलते मेरे ये गीत याद रखना कभी अलविदा ना कहना कभी अलविदा ना कहना रोते हंसते सपनों की रानी कब आई कित तायर तुम को रानी कब आई कित कित तायर किंद रानी कब आई कित कलिया तू चलिया मेरे सपनों की रानी कब आई कित तायर तुम को रानी कब आई कित कित तायर किंद रानी कब आई कित चलिया तू चलिया मेरे सपनों की रानी कब आई कित तायर तुम को रानी कब आई कित कित तायर किंद रानी कब आई कित चलिया तू चलिया
നല്ലൊരു കൈഡി. അടിയനടി റാക്കമ്മ പല്ലാക്കു ഞെരുപ്പ് എന്നെഞ്ചു കുലുമ്പുതടി തിരു കണ്ണാടി മുക്കുത്തി മാണിക്ക സെവപ്പ് മച്ചാനേ ഇരുത്തുതടി. അടിയനടി റാക്കമ്മ പല്ലാക്കു ഞെരുപ്പ് എന്നെഞ്ചു കുലുമ്പുതടി തിരു കണ്ണാടി മുക്കുത്തി മാണിക്ക സെവപ്പ് മച്ചാനേ ഇരുത്തുതടി. மரத்தன பாம் ஒளிச்சு ஜாடிய தங்கமே இந்த பறக்க மாதிரி ஒதுக்க கண்டனி தங்கமே. மருத்தன பாம் ஒளிச்சு ஜாடிய தங்கமே இந்த பறக்க மாதிரி ஒதுக்க கண்டனி தங்கமே. அணிந்த மரம் கக்கட தாரணி தங்கமோ வீட்டில் இருக்கிற பெண்ணுங்கடி தங்கமே. அணிந்த மரம் கக்கட தாரணி தங்கமோ வீட்டில் இருக்கிற பெண்ணுங்கடி தங்கமே. பரிசன பாம் ஒளிச்சு ஜாடிய தங்கமே இந்த பறக்க மாதிரி ஒதுக்க கண்டனி தங்கமே. பகல் முழுவதும் பணி கெடுத்து கிட்டன காசினை கல் குடிச்சு எந்த மூளை கச்சத்தில் அகல வேலாயா எந்த மூளை கச்சத்தில் அகல வேலாயா. பகல் முழுவதும் பணி கெடுத்து கிட்டன காசினை கல் குடிச்சு எந்த மூளை கச்சத்தில் அகல வேலாயா எந்த மூளை கச்சத்தில் அகல வேலாயா. பட்டத்தை காலம் போய் பெண்ணுங்களை போலீசாயி வந்தே 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 வந்தே